എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു മാംഗോ കുഷ് കറി ഉണ്ടാക്കാം. ഒരു മാംഗോ, ഒരു തക്കാളി, രണ്ട് സവാള, പച്ചമുളക്, കറിവേപ്പില, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാംഗോ കുറച്ച് ചെനച്ചതാണോ വെച്ചാൽ കുറച്ച് പഴുത്തത്. അപ്പോൾ അത് ഞാൻ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കാം. നമുക്ക് തൊലി ഒന്നും കളയാതെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അപ്പം ഇടത്തരം പഴുത്ത ഒരു മാങ്ങ, അപ്പോൾ അത് ടേസ്റ്റ് കൂടുതലാണ് ആ കറിക്ക്. അപ്പം ഇതുപോലെ നമുക്ക് നീളത്തിൽ അരിഞ്ഞെടുക്കണം. തക്കാളിയും ഇതേപോലെ തന്നെ അരിഞ്ഞെടുക്കണം. മാംഗോ, തക്കാളി, സവാള എല്ലാം നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. ഇതേപോലെ എല്ലാം അരിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ കുറച്ച് സവാള, നമ്മൾ അരിഞ്ഞതിൽ നിന്നും കുറച്ച് സവാള എടുത്ത തേങ്ങയിൽ ഞാൻ എടുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തു, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് ഈ പരുവത്തിൽ നമുക്ക് ചതച്ച് കിട്ടണം. അപ്പോൾ ഞാൻ പാൻ വെച്ചിരിക്കുകയാണ്. ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കാം. കാ ടീസ്പൂണ് കടുകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂണ് ഉലുവ, ഒത്തിരി ഉലുവ ചേർക്കണ്ട, കുറച്ച് മാത്രം ചേർത്താൽ മതി. അതിൻ്റെ കൂടെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേനാണ് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് ഒരു കുറച്ചൊന്ന് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിന് ഒരു കുറച്ച് മാറിയാൽ മതി. കളറൊന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി ചേർത്ത് കൊടുക്കാം. വഴന്നതിന് ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് പിന്നെ ഒന്ന് വഴലിന്ന് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബ്രൗൺ കളറായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ മാങ്ങ, ഇനി നമ്മുടെ തക്കാളി, ഇതൊന്നും ഉടയാതെ വേണം ഇളക്കാനായിട്ട്, ഇളക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഞാൻ അതേപോലെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് എല്ലാം. ഒന്ന് ഇനി നമുക്കൊന്ന് അരപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കണം, ഉടയരുത്. ഇപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടീസ്പൂൺ ചേർത്തിരിക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. അപ്പം നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് 1-3 മിനിറ്റ് എടുക്കത്തുള്ളൂ വേകാനായിട്ട്. അപ്പം ചെറിയ തീയിൽ വേണം വെക്കാനായിട്ട്. അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നല്ലതായിട്ട് പാകമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങ കുഷ്കറി റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ടേസ്റ്റി ഒരു മാംഗോ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വിലപ്പെട്ടതാണ്, ഒന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും താങ്ക്സ്.